എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സാസ് ഫുഡ് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷേക്ക് ആണ് ഒരു അടിപൊളി വെറൈറ്റി ഷേക്ക് ഷേക്കിന് പേരൊക്കെ തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരു പേര് ഇട്ടു കിമോത്തി അൽബാനി എങ്ങനെയുണ്ട് പേര് തകർക്കത്തില്ലേ അപ്പം ഈ ഷേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മല്ലിക മാങ്ങയാണ് നമ്മൾ ഇതൊരു തവണ ഉണ്ടാക്കി നോക്കി അടിപൊളി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും മാങ്ങ മേടിച്ച് പഴുപ്പിച്ചെടുത്തിട്ടുണ്ട് അത് കൂടാതെ വീണ്ടും ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയതേ കുറച്ച് പച്ചമാങ്ങ മാങ്ങ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പഴുപ്പിക്കാൻ വെക്കണം അപ്പോൾ മല്ലിക മാങ്ങ ഇല്ലാത്തവർ അൽഫോൺസ മാങ്ങ ഉപയോഗിച്ചാലും മതിയായിരിക്കും അപ്പോൾ അതിനും ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമ്മളിവിടെ രണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നല്ല നൈസായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് നല്ല കളറാണ് കണ്ടല്ലേ അടിപൊളി ടേസ്റ്റാണിത് അല്ലാതെ പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ പച്ചക്കെന്ന് പറഞ്ഞാൽ പഴുപ്പിച്ചത് ഇങ്ങനെ കഴിക്കാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുന്നു ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കണം രണ്ട് ഏലക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കിമോത്തി അൽബാനി ജ്യൂസിലെ താരം ദ സ്പെഷ്യൽ ഗസ്റ്റ് ക്രീം ചീസ് ഇതാണ് നമ്മുടെ ഈ ജ്യൂസിൻ്റെ ഹൈലൈറ്റ് ഇനി നമുക്ക് ഈ ക്രീം ചീസിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ക്രീം ചീസ് അല്പം കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക എത്ര കൂടുതൽ ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും കൂടുന്തോറും അതിങ്ങനെ ടേസ്റ്റ് കൂടി കൂടി വരും അപ്പം ഇനി നമുക്കതിലേക്ക് നമ്മുടെ പഞ്ചസാര തരുണിമുണികളായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇനി ഇതിനെ നമ്മളൊന്ന് വട്ടം കറക്കി എടുക്കണം മിക്സിയിലിട്ട് നമ്മുടെ കഥയിലെ നായകനായ മിൽമപ്പാലിനെ നമുക്കിനിയൊന്ന് അടിച്ച മർദ്ദിച്ച് അവശനാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിതേ സച്ചിൻ്റെ എം ആർ എഫ് ബാറ്റൊരെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കിതിനെ ഒന്ന് മർദ്ദിച്ച് എടുക്കാം മർദ്ദിച്ച വശനാക്കിയ മിത്മാപ്പാലിനെ കുത്തിക്കീറി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് വീണ്ടും നമ്മൾ ഇതിനെ വട്ടം ചുറ്റിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കിമോത്തി അൽബാനി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇനി ഇതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസാണിത് അത് കണ്ടില്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ നമ്മളിവിടെ രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ് ഇനി നമ്മുടെ ജ്യൂസിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ലേശം ബദാമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്തത് ഇതെ ഇങ്ങനെ കുനു കുനു കുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ നമ്മുടെ ജ്യൂസിലേക്ക് രണ്ട് ജ്യൂസിലും നമ്മൾ ഈ മിക്സിനെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിമോത്തി അൽബാനി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ